ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളി കൃഷിയാണ്. തക്കാളി നന്നായിട്ട് തഴച്ച് വളരാനായിട്ട് എന്ത് വളമാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എൻ്റെ തക്കാളി തൈകളൊക്കെ ഇത്രയും വളർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ തക്കാളി നട്ടു കൊടുക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ തക്കാളി തൈകൾ. കുറച്ച് തൈകൾ കൂടിയുണ്ട്, നിങ്ങളുടെ കാണിച്ചു തരാം. നമ്മുടെ പഴയ തക്കാളിയുടെ വിളവൊക്കെ തീർന്നു തുടങ്ങി. ഇപ്പോൾ നമുക്ക് പുതിയ തക്കാളി തൈകൾ നട്ടുകൊടുത്താൽ മാത്രമേ നമുക്ക് അതുപോലെ തന്നെ തക്കാളിയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാണ് എൻ്റെ പഴയ തക്കാളി. പഴയ തക്കാളിയുടെ വിളവൊക്കെ തീർന്നു. ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് കുഞ്ഞ് തക്കാളി മാത്രമേ ഉള്ളൂ. ഈ തക്കാളിയിൽ നിന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ വിളവ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെയാണ് വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളും ഇതുപോലെ വളപ്രയോഗങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും തക്കാളിയിൽ നിന്നും നല്ല വിളവ് കിട്ടും. ഇതൊക്കെയാണ് നമ്മുടെ തക്കാളിയുടെ തൈകൾ. കുറച്ച് തൈകൾ കൂടിയുണ്ട്, അതും കൂടെ കാണിച്ചു തരാം. നമ്മൾ ഏത് പച്ചക്കറിയാണേലും നട്ട് കൊടുത്താൽ മാത്രം നമുക്ക് വിളവ് ലഭിക്കുകയില്ല. നട്ടതിന് ശേഷം നമ്മൾ ക്രമമായിട്ട് അതിന് ഓരോ തരത്തിലുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് തക്കാളിയിലൊക്കെ നിറയെ തക്കാളിക്കൊക്കെ ഉണ്ടാവുകയുള്ളൂ. എൻ്റെ തക്കാളി തൈകളൊന്നും കുഴപ്പമില്ലാതെ തന്നെ വളർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവയ്ക്ക് വളം ചെയ്ത് കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അതുപോലെ എൻ്റെ ഈ ചെറിയ കൃഷികളും വളപ്രയോഗങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പഴയ തക്കാളി. തക്കാളിയെല്ലാം പോയി, ഇതെല്ലാം ഇനി ബാക്കി പറിച്ച് കളഞ്ഞിട്ട് എനിക്ക് കുറച്ച് തൈകൾ കൊണ്ടുണ്ട്. അതെല്ലാം നട്ടു കൊടുക്കണം. നമുക്ക് എന്ത് വളമാണ് കൊടുക്കേണ്ടത് നോക്കാം. തക്കാളി തൈ നട്ട വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. നമുക്ക് നമ്മുടെ തക്കാളി തൈകൾ നന്നായിട്ട് തഴച്ച് വളരാനും അതുപോലെ തന്നെ ഇലകൾക്കൊക്കെ പച്ച നിറം കിട്ടുവാനും വേണ്ടി ചെയ്ത് കൊടുക്കുന്ന വളമാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു പിടി കടലപ്പിണ്ണാക്കാണ്. കടലപ്പിണ്ണാക്ക് നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് വയ്ക്കുക. ഇട്ട് വെച്ചിട്ട് ഒരു മൂന്ന് ദിവസം നമ്മൾ ആ കടലപ്പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം മുതൽ നമുക്ക് അത് എടുത്ത് നേർപ്പിച്ച് നമ്മുടെ തക്കാളി തൈകൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തക്കാളി തൈകളൊക്കെ പെട്ടെന്ന് നല്ല ആരോഗ്യത്തിൽ തഴച്ച് വളരുകയും ചെയ്യും. പിന്നീട് നമുക്ക് പൂക്കാനും കായ്ക്കാനും ഒക്കെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ വീണ്ടും അടുത്ത വളം ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതപ്പോൾ ഞാൻ തക്കാളിക്ക് വളം കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് വെച്ചത്. കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ കഞ്ഞിവെള്ളം കൂടെ ഒക്കെ ആകുമ്പോൾ നല്ല കട്ടിയായിരിക്കും. അത് നന്നായിട്ടങ്ങ് നേർപ്പിച്ച് നമ്മുടെ പച്ചക്കറി തൈകളുടെ ചുവട്ടിലങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ കടലപ്പിണ്ണാക്ക് പുളിപ്പിക്കാൻ വെക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ശർക്കരയും കൂടെ ചീയിട്ട് കൊടുക്കുകയാണെങ്കിൽ വേഗം നന്നായിട്ട് പുളിക്കുകയും ചെയ്യും, നല്ലവണ്ണം നമുക്ക് പ്രയോജനം കിട്ടുകയും ചെയ്യും. നമ്മൾ ഒരു കപ്പ് സ്ലറി എടുത്തിട്ട് ഒരു മൂന്നോ നാലോ കപ്പ് വെള്ളം കൊണ്ട് ചേർത്ത് നമ്മുടെ പച്ചക്കറി തൈകളുടെ ചൂട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഏത് പച്ചക്കറി തൈകൾക്കും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ തക്കാളി തൈകൾക്കാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കോളിഫ്ലവറിൻ്റെ തൈകൾ അടുത്ത് നിൽപ്പുണ്ട്, അതിനും കൂടെ കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുത്തേക്കാം. തക്കാളിക്കൊക്കെ നമുക്ക് കുറച്ച് കെയറൊക്കെ കൊടുക്കുകയാണെങ്കിൽ തക്കാളിയിൽ നിന്ന് നല്ല വിളവും ലഭിക്കും. കഴിഞ്ഞ തവണത്തെ നമ്മുടെ തക്കാളിയിൽ എനിക്ക് ഇഷ്ടംപോലെ തക്കാളിക്ക് വിളവെടുക്കാൻ സാധിച്ചു. ഞാനിങ്ങനെയൊക്കെയാണ് വളം ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ നമുക്ക് തക്കാളി തൈകളൊക്കെ നട്ടു കൊടുക്കാനായിട്ട് സ്വന്തമായിട്ട് നമുക്ക് പാകി കിളിപ്പിച്ച് വേണമെങ്കിൽ നട്ടു കൊടുക്കാം. അല്ലാതെ കൃഷിഭവനിൽ നിന്നും നഴ്സറിയിൽ നിന്നും ഒക്കെ വാങ്ങിച്ച് നമുക്ക് നട്ടു കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കൊരു തക്കാളിപ്പഴം എടുത്തിട്ട് അതിൻ്റെ അരി എടുത്തിട്ടാണെങ്കിൽ നമുക്ക് ചെറിയൊരു ഗ്രോ ബാഗിലോ ചാക്കിലോ ഒക്കെ പാകി കൊടുത്താൽ നമുക്ക് തക്കാളി തൈകൾ മുളച്ച് വരികയും അത് നമുക്ക് നട്ടു കൊടുക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ നട്ടു കൊടുത്തതിന് ശേഷം നന്നായിട്ട് കെയർ ചെയ്താൽ മതി. അല്ലാ, നേഴ്സറിയിൽ നിന്ന് തൈകൾ വാങ്ങിക്കണമെന്നൊന്നുമില്ല. ഈ തൈകളെല്ലാം ഞാൻ വിത്ത് വരുത്തിയിട്ട് പാകി കിളിർപ്പിച്ച് എടുത്തവയാണ്. നല്ല ആരോഗ്യത്തിൽ തന്നെ നമുക്ക് തൈകളൊക്കെ മുളച്ചും കിട്ടിയിരുന്നു. പിന്നീട് നമ്മൾ ആ വിത്തുകൾ പാകി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കുറച്ച് ചകിരിച്ചോറും കുറച്ച് ചാണകപ്പൊടിയും ഒരു കുറച്ച് സ്യൂഡോമോണസും കൂടെ അതിൻ്റെ കൂട്ടത്തിലിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയൊരു പോട്ടിലോ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിലോ
ഒക്കെ നമുക്ക് ആ പോട്ടിംഗ് മിക്സ് നിറച്ചിട്ട് അതിലേക്ക് വിത്തിട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് കുറച്ച് സ്യൂഡോമോണസ് കലക്കി ഒരു സ്പ്രേയറിനകത്ത് എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും കൂടെ മതി. നല്ല ആരോഗ്യമുള്ള തൈകൾ നമുക്ക് മുളച്ച് കിട്ടുകയും നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി തക്കാളി തൈകൾ കിട്ടാനില്ലാത്ത കൂട്ടുകാർ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഇതുപോലെ വിത്തെടുത്ത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെയുള്ള വളപ്രയോഗങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. ഇനി പൈസ മുടക്കി വളം ചെയ്യാനില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ അതിനനുസരിച്ചുള്ള വളം നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. കഞ്ഞിവെള്ളവും ചാരവും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ തക്കാളി തൈകളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ തക്കാളി തൈകളൊക്കെ നന്നായിട്ട് വളരുകയും നിറയെ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും. അപ്പം തക്കാളിയുടെ അടുത്ത വളപ്രയോഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.